നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിനെ കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത ഗവർണർ ഇത് സംബന്ധിക്കുന്ന തീരുമാനത്തിൽ നേരത്തെ തന്നെ സ്റ്റേ ഏർപ്പെടുത്തിയതാണ് ബന്ധു നിയമനം അതായത് നീതീകരിക്കാനാകാത്ത സ്വജനപക്ഷപാതം എന്ന കൂടിയാണ് ഹൈക്കോടതി ഇന്ന് ഈ നിയമനം സ്റ്റേ ചെയ്തിരിക്കുന്നത് ഈ കേസ് വാദം തുടരും എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ നിയമനം സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി തയ്യാറായി എന്നുള്ളത് ഗവർണറെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാണ് കാരണം ഗവർണറുടെ നിലപാടിന് പിന്തുണയേകുന്ന ഒരു വിധിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് സർവകലാശാലകളിലെ ബന്ധു നിയമനത്തെക്കുറിച്ച് കണ്ണൂർ സർവകലാശാലയിലെ ഈ ബന്ധു നിയമനത്തെക്കുറിച്ച് ഗവർണർക്ക് ചില പരാതികൾ കിട്ടിയിരുന്നു ഈ പരാതികൾ പരിശോധിച്ച് ഗവർണർ ഇത് വ്യക്തമായ ബന്ധു നിയമനമാണ് അതുകൊണ്ട് അത് റദ്ദാക്കണം എന്ന് പറഞ്ഞ് തീരുമാനമെടുക്കുകയായിരുന്നു ആ തീരുമാനത്തിനെതിരെ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ അടക്കമുള്ളവർ രംഗത്തു വന്നിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ സി പി ഐ എമ്മിനും പ്രിയപ്പെട്ട ആളുകളെ കേരളത്തിലെ സർവകലാശാലകളിൽ കുത്തിത്തിരിക്കുന്ന രീതിയുണ്ട് ആ നിലപാടിനെതിരെയാണ് ഗവർണർ ശബ്ദമുയർത്തിയിരിക്കുന്നത് ഗവർണർ പ്രതിഷേധിച്ചുവെങ്കിലും ആദ്യം മായാണ് ഒരു നടപടിയിലേക്ക് ഗവർണർ കടന്നത് അതുകൂടാതെ കണ്ണൂർ സർവകലാശാല വി സിക്കെതിരെയും കടുത്ത നിലപാട് കഴിഞ്ഞ ദിവസം ഗവർണർ പ്രഖ്യാപിച്ചിരുന്നു അതായത് തനിക്കെതിരെയുള്ള ശാരീരികമായ ആക്രമണം നടന്നു ആ ആക്രമണത്തിൻ്റെ ഗൂഢാലോചന നടത്തിയതിൽ പങ്കുണ്ട് കണ്ണൂർ വി ആ ഗൂഢാലോചന നടത്തിയത് ദില്ലിയിലായിരുന്നു അതുകൊണ്ട് തന്നെ ദില്ലിയിൽ നടന്ന ആ ഗൂഢാലോചനയെക്കുറിച്ച് വ്യക്തമായി അദ്ദേഹത്തിന് വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു ഉടൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തിയ ശേഷം കണ്ണൂർ വി സിക്കെതിരെ നടപടി സ്വീകരിക്കും അദ്ദേഹം ഒരു ക്രിമിനലാണ് എന്നുവരെ ഗവർണർ തുറന്നടിച്ചിരുന്നു ഗവർണറുടെ കരങ്ങൾക്ക് ശക്തി പകരുന്ന രീതിയിലുള്ള ഒരു കോടതി വിധിയാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും സംസ്ഥാനത്തെ സർവകലാശാലകളിലെ ബന്ധു നിയമനങ്ങൾ എന്ന പരാതിയുള്ള എല്ലാ നിയമനങ്ങളും അന്വേഷിക്കാൻ ഒരു ഉന്നത അധികാര സമിതിയെ നിയോഗിക്കും എന്ന് ഗവർണർ അറിയിച്ചിട്ടുണ്ട് മുൻ ചീഫ് സെക്രട്ടറി അടക്കം വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ദ്ധർ ഉൾക്കൊള്ളുന്ന ഒരു സമിതിയായിരിക്കും ഒരുപക്ഷെ ബന്ധു നിയമനങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് ഈ സമിതി സമർപ്പിച്ചാൽ അത് സർക്കാരിനെതിരെയായിരിക്കും എന്ന് വളരെ വ്യക്തമാണ് കാരണം സി പി ഐ എമ്മും സർക്കാരും സ്വജനപക്ഷപാതം കാട്ടിക്കൊണ്ട് സ്വന്തം ആളുകളെയാണ് കേരളത്തിലെ സർവകലാശാലകളിൽ എപ്പോഴും എത്തിത്തിരികാൻ ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഉന്നതാധികാര സമിതി സർക്കാരിന് റിപ്പോ സർക്കാരിനെതിരെ ഗവർണറുടെ മുന്നിൽ റിപ്പോർട്ട് സമർപ്പിച്ചാൽ എന്താണ് സർക്കാരിൻ്റെ അടുത്ത നടപടി എന്ന് കാത്തിരുന്ന് കാരണം എന്തായാലും സംസ്ഥാന സർക്കാരും കേരള ഗവർണറും തമ്മിലുള്ള പോര് രൂക്ഷമാകും എന്നുറപ്പാണ് ആ പോരിനിടയിൽ ഗവർണറുടെ കരങ്ങൾക്ക് ശക്തി പകരുന്ന ഒരു വിധി കൂടിയാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി വെബ്ഡെസ്ക് തത്തുമയ്യ ന്യൂസ്